പുതിയ ഈ കക്ഷികളെയൊക്കെ മുന്നണിയിലേക്ക് എടുത്തിരിക്കുന്നത്. ഐ എൻ എൽ കാൽ നൂറ്റാണ്ടുകാലം മുന്നണിയിൽ നിന്ന് വെളിയിലായിരുന്നു. ആ പാർട്ടി വർഗീയ കക്ഷി എന്നുള്ള നിലയിലാണ് അവരെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഐ എൻ എല്ലിനെ മുന്നണിയിൽ എടുക്കുന്ന വഴി ഐ എൻ എല്ലിൻ്റെ വർഗീയത മാറിയോ എന്ന് കേരളത്തിൻ്റെ എൽ ഡി എഫ് നേതാക്കന്മാർ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴെങ്ങനെയാണ് ഐ എൻ എൽ ഒരു മതേതര പാർട്ടിയായി മാറിയത് എന്ന് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണി നേതാക്കന്മാർക്കുമുള്ളതാണ്. എം പി വീരേന്ദ്രകുമാറിനെ പറ്റിയും ആർ ബാലകൃഷ്ണപിള്ളയെ പറ്റിയും ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾക്ക് എങ്ങനെ മാറ്റം വന്നു എന്നറിയാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എം പി വീരേന്ദ്രകുമാർ ഭൂമി കയ്യേറ്റക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം നടത്തിയ സമരങ്ങളൊക്കെ തെറ്റായിപ്പോയി എന്നാണോ അവരിപ്പോൾ വിശ്വസിക്കുന്നത് എന്ന് എന്ന് അവർ വ്യക്തമാക്കണം. വീരേന്ദ്രകുമാറിനെ പറ്റി തുടർച്ചയായി ദേശാഭിമാനിയിലും മറ്റ് പാർട്ടിയുടെ ഔദ്യോഗിക മാധ്യമങ്ങളിലും എഴുതുകയും പറയുകയും ചെയ്ത കാര്യങ്ങളൊക്കെ പിൻവലിച്ചുകൊണ്ടാണോ അവരെ മുന്നണിയിൽ സ്വീകരിച്ചിരിക്കുന്നത്? ആർ ബാലകൃഷ്ണപിള്ളയെ അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞ് കേസ് നടത്തി ജയിലിലടച്ച് അച്യുതാനന്ദൻ ആണ് അതിന് നേതൃത്വം കൊടുത്തത്. രാജ്യത്താദ്യമായിട്ടാണ് അഴിമതിക്കേസിലൊരു കേരളത്തിലാദ്യമായിട്ടാണ് അഴിമതിക്കേസിൽ ഒരു നേതാവ് ജയിലിലാകുന്നത്. വി എസിന് ഇപ്പോഴിതിൽ എന്താ പറയാനുള്ളത്? ആർ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ കേസ് കൊടുത്തത് പൂർവകാല പ്രാബല്യത്തോടുകൂടി പിൻവലിക്കാൻ സി പി എം തയ്യാറാണോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും വി എസ് അച്യുതാനന്ദനെയും ആർ ബാലകൃഷ്ണപിള്ളയെയും ഒരുമിച്ചിരുത്തി മുന്നണി ശക്തിപ്പെടുത്താനുള്ള ഇവരുടെ തീരുമാനം അപാരമാണ്. ഞങ്ങൾ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ജയിലിൽ നിന്ന് ചികിത്സയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചതിൻ്റെ പേരിൽ എന്തെല്ലാം പുകിലുണ്ടാക്കിയ ആളുകളാണ് ഇപ്പോൾ അദ്ദേഹത്തെ മുന്നണിയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അഴിമതിയുമായി സന്ധി ചെയ്യാൻ സി പി എമ്മിന് യാതൊരു മടിയുമില്ല എന്നുള്ളതല്ലേ ഈ തീരുമാനത്തോടുകൂടി വ്യക്തമാക്കുന്നത്? അപ്പോൾ എൽ ഡി എഫിനോടൊപ്പം ചേർന്നാൽ അവരെല്ലാം ശ്രേഷ്ഠന്മാർ, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം അധമന്മാർ എന്നുള്ള നയമാണ് ഇപ്പോൾ എൽ ഡി എഫ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കൂട്ടത്തോടുകൂടി കക്ഷികളെ മുന്നണിയിലെടുത്തതുകൊണ്ടെന്നും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പച്ച തൊടാൻ കഴിയില്ല. കേരളത്തിൻ്റെ ഇന്നത്തെ ഭരണം മുഷ്കിൻ്റെയും വിവരക്കേടിൻ്റെയും ഭരണമാണ്. തെറ്റിതിരുത്തി ജനോപകാരപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് വീഴുന്ന ഒരു ഗവൺമെൻറ്റിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കടുത്ത നാശത്തിലേക്ക് പോകുന്ന ഒരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ജനവിശ്വാസം നഷ്ടപ്പെട്ട ഈ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ഈ പാർട്ടികളിലെ മുന്നണിയിലെടുത്തത് കൊണ്ട് കഴിയാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രവുമല്ല, ഇത്രയും കാലം ഇടതുമുന്നണി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിഴുങ്ങിക്കൊണ്ടാണ് അവർ ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജനമധ്യത്തിൽ എൽ ഡി എഫിൻ്റെ മൂല്യത്തകർച്ചയും അവസരവാദപരമായ സമീപനവുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് വനിതാ മതിൽ എന്ന വർഗീയ മതിലിനെ പറ്റിയാണ്. ഈ വർഗീയ മതിൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഔദ്യോഗിക മിഷനറി പൂർണ്ണമായും ദുരുപയോഗപ്പെടുത്തുകയാണ്. വർഗീയ മതിൽ വിജയിപ്പിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ നിർബന്ധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയാണ്. ഔദ്യോഗിക മിഷനറി നഗ്നമായി ദുരുപയോഗപ്പെടുത്തുകയും
വ്യാപകമായ നിർബന്ധിത പിരിവും പിടിച്ചുപറിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ കൊടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് പോലും പണം തട്ടുന്നു എന്നുള്ള വ്യാപകമായ പരാതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മതിലിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടുള്ള വകുപ്പ് മേധാവികളുടെ കത്തും സർക്കുലറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബശ്രീ പ്രവർത്തകന്മാർ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെയെല്ലാം ഭീഷണിപ്പെടുത്തുകയാണ്. മതിലിൽ പങ്കെടുത്തില്ലെങ്കിൽ ജോലി ഉണ്ടാകില്ല എന്നുള്ള ഭീഷണി വളരെ വ്യാപകമായി ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ക്ഷേമ പെൻഷൻകാരെ പോലും കൊള്ളയടിച്ചുകൊണ്ട് നടത്തുന്ന ഈ മതിലിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ പോലും അവർ വിസ്മരിച്ചിരിക്കുകയാണ്. 18 വയസ്സിൽ താഴെയുള്ളവരെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. അവരെ കൂടി പങ്കെടുപ്പിക്കും എന്ന നിലയിലാണ് ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത്. അത് കോടതിയുടെ ഉത്തരവിന് വിരുദ്ധമാണ്. കുടുംബശ്രീ അംഗങ്ങളെ വ്യാപകമായി ഭീഷണിപ്പെടുത്തുന്നതിനുള്ള പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇതിൽ പങ്കെടുത്തില്ലെങ്കിൽ അവർക്ക് പണിയുണ്ടാകില്ല എന്നുള്ള ഭീഷണിയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. CDSന്റെ ചെയർപേഴ്സൺമാരെ ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതിനുള്ള പരാതി ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സാലറി ചലഞ്ച് പോലെ ഉദ്യോഗസ്ഥന്മാരെയും 2 തട്ടിലാക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ന് സർക്കാർ ഓഫീസുകളൊക്കെ സ്തംഭിച്ച് കിടക്കുകയാണ്. അവിടെ യാതൊരു കാര്യവും നടക്കുന്നില്ല. സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കുന്നുകൂടി കിടക്കുന്നു. എല്ലാവരും മതിലിൻ്റെ പിന്നെ പോകുന്നത് കൊണ്ട് സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ കൂടുതൽ ദുസ്സഹമാക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കോൺട്രാക്ടർമാരെ പിഴിയുന്നു എന്നുള്ള പരാതി ഉയർന്നു വരുന്നുണ്ട്. അതുപോലെയാണ് RTOമാർ ബസ് കൊടുക്കണമെന്ന് പറഞ്ഞ ആളുകളെ നിർബന്ധിക്കുന്നു. അപ്പം ഇതെല്ലാം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും UDF നേരിടും. കോടതിയുടെ ഉത്തരവുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകാനാണെങ്കിൽ അത് നിയമകോടതിയിൽ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇവിടെ ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവവികാസങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് മണ്ഡലവിളക്ക്, മണ്ഡലപൂജ, മകരവിളക്ക് തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങളാണ് ഇനി വരുന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തീർത്ഥാടനത്തെ ദുർബലപ്പെടുത്താനാണ് സർക്കാരും പോലീസും വ്യാപകമായി ശ്രമിച്ചു വന്നത്. മനിതി സംഘം എത്തിയത് തന്നെ ഗവൺമെൻറ്റുമായി കൂടി ആലോചിച്ചായിരുന്നു എന്നുള്ളതാണ് സത്യം. നാരായണത്തെ ഭ്രാന്തൻ്റെ കൂട്ടായിരുന്നു ഇവരുടെ പെരുമാറ്റം. ഈ യുവതികളെ പോലീസിൻ്റെ സന്നാഹത്തോടുകൂടി മുകളിലോട്ട് കൊണ്ടുപോവുക, അതേ സ്പീഡിൽ തന്നെ താഴോട്ട് ഇറക്കുക, ഇത് വളരെ ബോധപൂർവമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ സർക്കാർ ബോധപൂർവമായി ശ്രമിക്കുന്നു എന്നുള്ള ഇതാണ് യഥാർത്ഥ വസ്തുത. മണ്ഡലപൂജ അടുത്തു വരുന്ന അല്ലെങ്കിൽ ഉള്ള സാഹചര്യത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കേണ്ട സമയത്ത് ഇത്തരം നടപടികൾ ആര് സ്വീകരിച്ചു? ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം ആവശ്യമാണ്. ആരാണ് ഇവരെയും കൊണ്ട് സന്നിധാനത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത്? ആരാണ് തിരിച്ചറക്കിയത്? എന്തുകൊണ്ട് സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു വ്യക്തതയില്ലാതെ പോകുന്നു? ആരാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത്? കേരളത്തിൽ ഒരു സർക്കാരിൻ്റെ സാന്നിധ്യമില്ലാത്ത അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു. ഉത്തരവാദിത്തരഹിതമായി ശബരിമലയെ പോലെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തെ കലാപകലുഷിതമാക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചത്. അതിന് ഏറ്റവും കൂടുതൽ കൂട്ടുനിന്നത് BJP. സെക്രട്ടേറിയറ്റിലെ BJP സമരം ഉഷാറാക്കുന്ന ജോലി സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നെല്ലാം BJP അല്പം ക്ഷീണമുണ്ടാകുന്നു. ആ സന്ദർഭങ്ങളിലെല്ലാം
അവരെ പുഷ്ടിപ്പെടുത്തുന്ന ജോലി ഏറ്റെടുക്കേണ്ട ചുമതല എന്താണ്, എന്തിനാണ് സർക്കാർ എന്നുള്ളത്. അപ്പോൾ ഇന്ന് കേരളത്തിൽ ബി ജെ പിയെയും ആർ എസ് എസിനെയും ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു അജണ്ടയായി സ്വീകരിച്ചുകൊണ്ടാണ് സി പി എം ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഈ വനിതാ മതിൽ സംഘടിപ്പിക്കുന്നത്, ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഇതുവരെ മുഖ്യമന്ത്രിയോ മറ്റ് ബന്ധപ്പെട്ടവരോ ആരോടും സൂചിപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ ലക്ഷ്യം ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാനാണോ അതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിൻ്റെ പേരിലാണോ? നവോത്ഥാനത്തിന് യാതൊരു കുഴപ്പവും കേരളത്തിലുണ്ടായിട്ടില്ല. ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ വർഗീയ മതിൽ സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. ഇല്ലാത്ത ഒരു പ്രശ്നം, ഇവിടെ നവോത്ഥാനത്തിന് എന്ത് കുഴപ്പമാണ് ഇവിടെ ഉണ്ടായത്? ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇല്ലാത്ത ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള വർഗീയമായ ചേരിതിരിവ് നടത്താനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ഹിന്ദു സംഘടനകളെ മാത്രം വിളിച്ചു കൂട്ടിക്കൊണ്ട് സർക്കാരൊരു പരിപാടി നടത്തുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ ആദ്യം ആലോചിക്കേണ്ടത് പ്രതിപക്ഷത്തോടല്ലേ? നവോത്ഥാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആദ്യം ആലോചിക്കേണ്ടത് കോൺഗ്രസിനോടല്ലേ? അതൊന്നും ആലോചിക്കാതെ ഏതാനും ഹിന്ദു സംഘടനകളെ മാത്രം വിളിച്ചു വരുത്തിക്കൊണ്ട് നവോത്ഥാന പാരമ്പര്യം അവർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള നിലയിൽ സർക്കാർ പ്രവർത്തിച്ചത് വളരെ തെറ്റായ കാര്യമാണ്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് പങ്കില്ലേ? ക്രൈസ്തവർക്ക് പങ്കില്ലേ? മതന്യൂനപക്ഷ വിഭാഗങ്ങൾ കേരളത്തിൽ നവോത്ഥാന രംഗത്ത് നടത്തിയിട്ടുള്ള വൻതോതിലുള്ള പ്രവർത്തനങ്ങളെ സർക്കാർ എങ്ങനെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നു? അതുകൊണ്ടാണ് ഇതൊരു വർഗീയ മതിലാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത്. ഏതായാലും ശരി, സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും ചെയ്യുന്ന നിലപാട് ഒരു ജനാധിപത്യ സർക്കാരിന് ഒരിക്കലും ചേർന്നതല്ല. ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ വീടുകൾ ഒരു ഇന്റീരിയർ ഡിസൈനറുടെ സഹായത്തോടെ പ്രൗഢവും ആഡംബരവുമാക്കി അണിയിച്ചൊരുക്കാം. അതും പലിശരഹിത വായ്പയിലൂടെ. ഏഷ്യൻ ആർട്ട് ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ, പാലത്തറ കോട്ടയ്ക്കൽ. ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന സോഫ ആൻഡ് ടീപോയ്, ബെഡ്റൂം സെറ്റ്സ്, സൈഡ് ബോക്സ്, വാർഡ്രോബ്സ്, ഡൈനിങ് ടേബിൾ, ഓഫീസ് ഫർണിച്ചർ, ഹാംഗിങ് ചെയർസ്, വാൾ ക്ലോക്ക് ആൻഡ് ഫോട്ടോ ഫ്രെയിംസ്. കിച്ചൺ ഇന്റീരിയർ ഈടുമുറുപ്പും ഗുണമേന്മയും ഒത്തിണങ്ങുന്ന ഒരു ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം. ഏഷ്യൻ ആർട്ട് ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ, മാതൃഭൂമിക്ക് സമീപം, പാലത്തറ കോട്ടയ്ക്കൽ. കസ്റ്റമർ കെയർ 9745333833. ഏറ്റവും കുറഞ്ഞ ചിലവിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഏഷ്യൻ ആർക്ക് ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ്, കോട്ടയ്ക്കൽ.